ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സർവീസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സ്കൂൾ ടീച്ചേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ വന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ വെദർ റെസ്പോണ്ടന്റ് ഹു എൻറ്റഡ് സർവീസ് ആസ് ഹൈസ്കൂൾ അസിസ്റ്റന്റ് ആൻഡ് ലേറ്റർ അപ്പോയിന്റഡ് ആസ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ഈസ് ടു ബി എൻ്റെ ഇൻ ദ പോസ്റ്റ് ഓഫ് എച്ച് എസ് എ ഫോർ ദ പർപ്പസ് ഓഫ് ഗെറ്റിംഗ് പ്രൊമോഷൻ ആസ് ഹെഡ് മാസ്റ്റർ ഓഫ് ഹൈസ്കൂൾ ഇവിടെ ഒരാള് ഹൈസ്കൂൾ അസിസ്റ്റന്റ് ആയിട്ട് സർവീസിൽ കയറി അദ്ദേഹം പിന്നീട് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ആയിട്ട് പ്രൊമോട്ട് ചെയ്തു അദ്ദേഹത്തിന് തിരിച്ച് ഹൈസ്കൂൾ അസിസ്റ്റന്റ് ആവാൻ സാധിക്കുമോ അദ്ദേഹത്തിന് ഹൈസ്കൂൾ അസിസ്റ്റന്റ് ഹൈസ്കൂൾ പ്രിൻസിപ്പൽ ആവാനായിട്ട് സാധിക്കുമെങ്കിൽ അദ്ദേഹത്തിന് തിരികെ വന്ന് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി കിട്ടുമെങ്കിൽ അദ്ദേഹത്തിന് തിരികെ വന്ന് ഹൈസ്കൂൾ പ്രിൻസിപ്പൾ ആവണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാരന്റ് കേഡറിൽ നിന്നും ലേറ്റർ കേഡറിലോട്ട് പോയതിനു ശേഷം അദ്ദേഹത്തിന് തിരികെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സീനിയോറിറ്റി കിട്ടുമോ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതുപോലെ അദ്ദേഹത്തിന് പ്രിൻസിപ്പൽ ആവാനായിട്ട് സാധിക്കുമോ ഹെഡ് മാസ്റ്റർ ആവാനായിട്ട് സാധിക്കുമോ അതാണ് അടുത്ത വന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആ ഒരു സർവീസിൽ നിന്ന് അതിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് തന്നെ തിരിച്ചു വരേണ്ട ആവശ്യമില്ല പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വന്ന് ഹെഡ് മാസ്റ്റർ ആവുമെങ്കിൽ അത് ആവാനാണ് ആഗ്രഹം അപ്പൊ അദ്ദേഹത്തിന് തിരിച്ചു വരണം അതിനുവേണ്ടിയിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിൽ ഒരു സൂട്ട് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സൂട്ടിൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വിധി കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം സർക്കാർ അപ്പീൽ പോയി അങ്ങനെയാണ് ഈ കേസ് ഹൈക്കോടതിയിൽ വരുന്നത് ിൽ വന്ന സമയത്ത് കോടതി പരിഗണിച്ച കാര്യമാണ് നമ്മൾ നോക്കുന്നത് ഇതിലെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പരിഗണിച്ചത് എന്തെന്ന് വെച്ചാൽ ഇദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ട് മാറി എച്ച് എസ് എന്ന് അത് കൺഫേം ചെയ്തിട്ടില്ല അങ്ങനെ കൺഫേം ചെയ്യാത്തോണ്ട് അവിടെ ഒരു ഡിസ്പ്യൂട്ട് ഇല്ല അദ്ദേഹത്തിന് തിരികെ മടങ്ങി വരുകയും ചെയ്യാം പാരന്റ് കേഡറിലോട്ട് തിരികെ മടങ്ങി വരികയും ചെയ്യാം അദ്ദേഹത്തിന് എങ്ങനെയാണോ സീനിയോറിറ്റി കിട്ടുന്നത് അത് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയെ തടയുമില്ല അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി കൂടി തന്നെ അദ്ദേഹത്തിന് മടങ്ങി വരാം എന്നാണ് കോടതി വിധിച്ചത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തു വരുന്ന നിയമം എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസസ് റൂൾസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടാണ് അതിലെ പാർട്ട് ടു റൂൾ എയ്റ്റ് നോട്ട് ത്രീ ആണ് നമ്മൾ ഇന്ന് നോക്കുന്നത് എ മെമ്പർ ഓഫ് എ സർവീസ് അപ്പോയിന്റഡ് ടു ബി അനദർ സർവീസ് ഇൻ ദ എക്സിജൻസീസ് ഓഫ് പബ്ലിക് സർവീസ് In the manner as specified in note one above, shall unless otherwise specified by the government at the time of relief, be eligible for the benefits in respect of seniority, probation, and appointment as full member in such a service as envisaged under this rule, only in the event of his reappointment to such a service of the parent department is before the confirmation of his service in the later department or within five years from the date of his relief from parent department. വിറ്റ് എവർ എ റിയർ ഇൻ ഓഫ് ആഫ്റ്റർ ബി എലിജിബിൾ ടു ദ സർവീസ് ഓഫ് പാരന്റ് ഡിപ്പാർട്ട്മെന്റ് ആസ് ദ ജൂനിയർ മോസ്റ്റ് ഇൻ ദ ക്ലാസ് കാറ്റഗറി ഗ്രേഡ് ഓർ പോസ്റ്റ് ഇൻ വിച്ച് ഹി വാസ് എ പ്രൊബേഷ്ണർ ഓർ ആൻഡ് അപ്രൂവ്ഡ് പ്രൊബേഷ്ണർ ഓൺ ദ ഡേറ്റ് ഓഫ് ഹിസ് റിലീഫ് അപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മുടെ ആ ട്രൈബ്യൂണൽ ആദ്യമേ പരിഗണിച്ചിരുന്നത് എന്താണ് കൺഫേമേഷന്റെ കാര്യമാണ് അതായത് എച്ച് എസ് എന്ന് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായി മാറുമ്പോഴത്തേക്കും അത് കൺഫേം ചെയ്യണം ഇവിടെ എന്ന് പറഞ്ഞാൽ കൺഫേം ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്ത് പറ്റി അദ്ദേഹത്തിന് മടങ്ങി പോവാന്നും അദ്ദേഹത്തിന് സീനിയോറിറ്റി കിട്ടുമെന്നും ട്രൈബ്യൂണൽ വിധിയിട്ടു പക്ഷേ ഹൈക്കോടതിയിൽ വന്നപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് ട്രൈബ്യൂണൽ വിധി ഇട്ടു എന്ന് പറയുന്നത് ഒരു കാര്യമാണ് പക്ഷേ ഇനി ഒരു കാര്യവും കൂടിയുണ്ട് അതാണ് നമ്മൾ ഇവിടെ വായിച്ചത് എവിടെയാണ് വായിച്ചത് റീ അപ്പോയിന്റ്മെന്റ് ടു സച്ച് സർവീസ് ഓഫ് ദ പാരന്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ബിഫോർ ദ കൺഫേമേഷൻ ഓഫീസ് സർവീസ് ഇൻ ദ ലേറ്റർ ഡിപ്പാർട്ട്മെന്റ് ഒന്നായി ഓർ വിത്തിൻ ഇയേഴ്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് ഹിസ് റിലീഫ് ഫ്രം ദ പാരന്റ് ഡിപ്പാർട്ട്മെന്റ് ഈസ് പാര്ട്ട്മെന്റ് അപ്പോ ഈ ഫൈവ് ഇയർ എന്നുള്ള ഒരു കാര്യമുണ്ട് അങ്ങനെ പാരന്റ് കേഡർന്ന് ലേറ്റർ കേഡറിലോട്ട് മാറുന്നത് ഫൈവ് ഇയറിന് ശേഷമാവാൻ പാടില്ല അത് ഫൈവ് ഇയറിന് മുമ്പാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് തിരിച്ചു പോവാം സീനിയോറിറ്റി കിട്ടും അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചത് ഹൗ ഓവർ ഇഫ് സച്ച് ആബ്സെന്റ് ഇൻ ദ പാരന്റ് കേഡർ ഈസ് മോർ ദാൻ ഫൈവ് ഇയേഴ്സ് അദ്ദേഹം പാരന്റ് കേഡർന്ന് അഞ്ചു വർഷത്തിൽ കൂടുതൽ ആബ്സെൻസ് ആണെങ്കിൽ ലോ സേസ് ദാറ്റ് സച്ച് ഗവൺമെന്റ് സർവെന്റ് വിൽ നോട്ട് ബി എൻറ്റൈറ്റൽഡ് ഫോർ റിപ്പാട്രിയേഷൻ അദ്ദേഹത്തിന് തിരികെ വരാൻ പറ്റത്തില്ല അപ്പൊ അതിന് ക്ലിയർ ആവുന്ന എന്താണ് ക്ലിയർ ദാറ്റ് ഇഫ് റിപ്പാട്ടിയേഷൻ ഈസ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് തിരികെ വരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്ത് പറ്റും സച്ച് ഗവൺമെന്റ് സർവെന്റ് വിൽ ബി ട്രീറ്റഡ് ആസ് ദ ജൂനിയർ മോസ്റ്റ് ഇൻ ദ ക്ലാസ് അവർ ജൂനിയർ മോസ്റ്റ് ആയിട്ട് പരിഗണിക്കും കാറ്റഗറി ഗ്രേഡ് ഓർ പോസ്റ്റ് ആൻഡ് ദ നോ സീനിയോറിറ്റി ക്യാൻ ബി ക്ലെയിംഡ് സീനിയോറിറ്റി ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പൊ രണ്ട് കാര്യമാണ് ഒന്ന് കൺഫേം ചെയ്യുന്നതിന് മുമ്പായിരിക്കണം അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഞ്ച് വർഷത്തെ ആബ്സൻസ് വരാൻ പാടില്ല അതായത് അഞ്ച് വർഷത്തിന് മുമ്പായിരിക്കണം അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻറ്റ് നിന്ന് മാറിയിട്ട് അഞ്ച് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മടങ്ങി വരണമെന്നുണ്ടെങ്കിൽ മടങ്ങി വരാം പക്ഷേ മടങ്ങി വന്നാൽ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി പോകും സീനിയോറിറ്റി ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു ഇവിടുത്തെ ആപ്ലിക്കന്റിൻ്റെ സീനിയോറിറ്റി നഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് തിരികെ വരേണ്ട ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് തിരികെ പോകേണ്ട ആവശ്യമില്ല എനിക്ക് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറായിട്ട് തുടർന്നാൽ എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹത്തിന്റെ സബ്മിഷൻ റെക്കോർഡ് ചെയ്തു കോടതിയിൽ ആ ഗവൺമെന്റ് ഫയൽ ചെയ്ത അപ്പീൽ അലോ ചെയ്തു അതിനുശേഷം അപ്പൊ ഇതാണ് ഈ ഒരു വിധിയിൽ നിന്നും വന്നത് അപ്പൊ ഇത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇട്ടത് ഇങ്ങനെ ഒരു റൂൾ ഉണ്ട് ഇതിൻ്റെ അകത്ത് അപ്പം നമുക്ക് പലർക്കും എല്ലാ കാര്യങ്ങളും അറിയത്തില്ല നമ്മൾ കെ എസ് ആർഒ കെ എസ് ആൻഡ് എസ് എസ് ആർ ഒക്കെ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാം നമുക്ക് വ്യക്തമായിട്ട് കോടതി വിധികൾ വരുമ്പോൾ അതിൽ ഇന്റർപ്രിറ്റേഷൻസ് വരും അതും കൂടെ മനസ്സിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിട്ടത് അപ്പോൾ ഇതാർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഒരുപാട് വീഡിയോസ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട് സർവീസുമായിട്ട് മാത്രമുള്ളതല്ല സർവീസ് വീഡിയോസ് കുറവാണ് ഇനിയിപ്പോൾ സർവീസ് വീഡിയോസ് കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യും മറ്റു വീഡിയോസാണ് കൂടുതൽ ക്രിമിനൽ കേസ് ഫാമിലി കേസ് സിവിൽ കേസിനെയൊക്കെ കുറിച്ച് ഇട്ടിട്ടുണ്ട് അത് ഇനിയും പുതിയ പുതിയ ഭാഗങ്ങളിലോട്ടുള്ള വീഡിയോസ് ഇടാൻ ശ്രദ്ധിക്കും അപ്പം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ